ഏവർക്കും സ്വാഗതം. തുഴുതാളം തേടി എന്ന യൂണിറ്റിൽ നമുക്കിനി ഒരു ചെറുകഥയാണ് പഠിക്കാനുള്ളത്. കഥ കേൾക്കാനും വായിക്കാനും ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ളവരാണ് നാം ഓരോരുത്തരും, അല്ലേ? നിങ്ങൾക്ക് അത്ര സുപരിചിതമല്ലാത്ത ഒരു എഴുത്തുകാരൻ്റെ കഥയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. നാരായൺ എന്ന എഴുത്തുകാരൻ്റെ നിസ്സഹായൻ്റെ നിലവിളി എന്ന കഥാസമാഹാരത്തിലെ ഒരു കഥയാണ് നമുക്ക് പഠിക്കാനുള്ള തേൻവരിക്ക എന്ന പാഠഭാഗം. അദ്ദേഹത്തിൻ്റെ രചനകളിൽ ഏറെ ശ്രദ്ധേയമായ ഒരു നോവലാണ് കൊച്ചരേത്തി. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവലും ഇതുതന്നെയാണ്. കൊച്ചരേത്തിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട്. ഗോത്രസ്മൃതികൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന രചനകളാണ് അദ്ദേഹത്തിൻ്റേത്. ട്രൈബൽ സംസ്കാരത്തിൻ്റെ അടയാളപ്പെടുത്തലുകൾ അദ്ദേഹത്തിൻ്റെ മിക്ക കൃതികളിലും നമുക്ക് കാണാൻ സാധിക്കും. കൊച്ചരേത്തി, ഊരാളിക്കുടി എന്നിവ എടുത്തു പറയാവുന്നതാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ രചനകൾ പൂർണ്ണമായും ഗോത്ര സംസ്കാരവുമായി ബന്ധപ്പെട്ടതല്ല. നമുക്ക് പഠിക്കാനുള്ള നിസ്സഹായൻ്റെ നിലവിളിയിലെ തേൻവരിക്ക എന്ന പാഠം തികച്ചും വ്യത്യസ്തമായ ഒരു കഥയാണ്. മണ്ണിൻ്റെയും പ്രകൃതിയുടെയും പശ്ചാത്തലത്തിലുള്ള കൃതികളും അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. പ്രകൃതിയെ അറിഞ്ഞു ജീവിക്കുന്ന മനുഷ്യരുടെ കഥകളും അദ്ദേഹത്തിൻ്റെ രചനകളുടെ പ്രത്യേകതയാണ്. അദ്ദേഹത്തിൻ്റെ തേൻവരിക്ക എന്ന കഥ നമുക്ക് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്താം. പാഠഭാഗം ടീച്ചറൊന്ന് വായിച്ചു തരാം. എല്ലാവരും ശ്രദ്ധയോടെ കേട്ടിരിക്കുക. തേൻവരിക്ക. പ്ലാവിലകൾ കൊഴിഞ്ഞു വീഴുന്നത് കരച്ചിലോടെയല്ലേ? മുറ്റത്ത് നിന്ന അയ്യപ്പൻ പ്ലാവിനെ സൂക്ഷിച്ചു നോക്കി. വീടിനും പരിസരത്തിനും തണലും കാറ്റും നൽകി രക്ഷകനായി പടർന്നു നിൽക്കുന്ന തേൻവരിക്ക, വളവും പുളവുമില്ലാതെ നല്ല വണ്ണവും ഉയരവുമുള്ള തടിയിൽ ചാരിവെച്ച മുളയേണി, ചെറിയ കൊമ്പുകളിലൊക്കെ ഒടുവിലുണ്ടായ ചക്കകൾ, അതൊക്കെ ഇനിയും വിളഞ്ഞിട്ടില്ല. മകൻ സുരേന്ദ്രനോടൊപ്പം രണ്ടുപേർ തടിയുടെ വണ്ണമളക്കുന്നു. അതെന്തിനെന്ന് ഓർക്കുമ്പോൾ വെള്ളം നിറച്ച കുടവും ചുമന്ന് സുരേന്ദ്രന്റെ ഭാര്യ ലീല വന്നു. ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് അവൾ പറഞ്ഞു, തടിക്കച്ചവടക്കാരാ അച്ഛാ കൂടെയുള്ളത്. ഏ, അയ്യപ്പൻ നടുങ്ങിപ്പോയി. ലീലയെ തുറിച്ചൊന്നു നോക്കി. വിൽക്കണ്ടെന്ന് പറഞ്ഞില്ലേ? ഓ, ഞാൻ പറഞ്ഞാലുണ്ടോ കേൾക്കുന്നു? ഷാപ്പിലെ പറ്റി തീർക്കാനായിരിക്കും. സുരേന്ദ്രന്റെ മക്കൾ രണ്ടുപേരും മുറ്റത്തിറങ്ങി. അവർ പറഞ്ഞു, തേൻവരിക്ക വിക്കണ്ട മുത്തച്ഛ, വിക്കണ്ടെന്ന് മക്കള് അച്ഛനോട് പറ. മനസ്സിലൊരു നീറ്റലോടെ അയ്യപ്പൻ പിന്നെയും പ്ലാവിലേക്ക് നോക്കി. ചില്ലകളിലൊക്കെ ഏതെല്ലാം പക്ഷികളാണ് വന്നിരിക്കുന്നത്! മുമ്പൊക്കെ പക്ഷികളുടെ കൂട്ടമായിരുന്നു, ഇപ്പോൾ രണ്ടും നാലുമൊക്കെയേ ഉള്ളൂ. ആ തടിക്ക് പല കാലത്തും ആവശ്യക്കാരുണ്ടായിരുന്നു. പക്ഷേ നാളിതുവരെ വിറ്റുതുലയ്ക്കാൻ ആർക്കും തോന്നിയില്ല. എന്നാൽ ഇപ്പോൾ തൻ്റെ മകൻ ദാരിദ്ര്യം എന്തെന്നറിയാതെയാണ് കുടുംബത്തിൽ മക്കൾ വളർന്നതും വളരുന്നതും. അക്കാര്യത്തിൽ ഈ പ്ലാവിന് വലിയ പങ്ക് എന്നുമുണ്ടായിരുന്നു. തുലാമാസമാകുമ്പോൾ ചുവടു മുതൽ മുകൾ വരെ ചവുണ്ടക്കായകൾ വിരിഞ്ഞു തുടങ്ങും. ഒരു ഞെട്ടിൽ രണ്ടും മൂന്നും വീതം. ചിലത് കൊഴിഞ്ഞു പോകും. ബാക്കിയുള്ളവ മകരത്തിലെ തണുപ്പാകുമ്പോൾ പകുതി വിളവാകും. തടിയിലും കൊമ്പുകളിലുമെല്ലാം രണ്ടാം തവണക്കാർ വിരിയുന്നതും മകരത്തിലാണ്. കുംഭമാസത്തിലെ ശിവരാത്രിക്ക് നൊയമ്പും ഉറക്കമൊഴിക്കലും പതിവുണ്ട്. അന്ന് ചോറും കറികളുമില്ല. ഒരു നേരത്തെ അരിയേതര ഭക്ഷണം. പുഴുങ്ങാൻ പാകമായ ചക്ക തേൻവരിക്കയിലുണ്ടാകും. രാവിലെ കുളിച്ച് ഭസ്മക്കുറിയും തൊട്ട് അയ്യപ്പൻ പ്ലാവിൻ ചുവട്ടിലെത്തും. എടുക്കാനുള്ള ചക്ക നേരത്തെ നോക്കിവെച്ചതാണ്. എന്നാലും വീണ്ടും ഒരു നോട്ടം. ഒന്നു കുറയുകയാണല്ലോ ചക്കയുടെ പുറത്തെ മുള്ളിൻ്റെ കറുപ്പ്, വിളഞ്ഞതിൻ്റെ തെളിവ്. ആരോടോ അനുവാദം ചോദിക്കും പോലെ ഒരു നിമിഷത്തെ മൗനപ്രാർത്ഥന. ഇതെല്ലാം നിങ്ങൾക്കുള്ളതല്ലേ, ഇഷ്ടമുള്ളത് മുറിച്ചെടുക്ക്. പ്ലാവ് അങ്ങനെ പറഞ്ഞെന്ന തോന്നലോടെ മുകളിലെങ്ങാനും ഇരിക്കുന്നതാണെങ്കിൽ ഏണിചാരി കയറി കയറുകെട്ടി ഇറക്കും. ചുവട്ടിലാണെങ്കിൽ ചക്കയോട് ചേർത്ത് ഞെട്ടുമുറിക്കും. തടിയിൽ നിന്ന് വേർപെടാത്ത ഞെട്ടിൻ്റെ മുറിവിലൂടെ രണ്ടു നാളേക്ക് തേനൂറി വരും.
ഇലക്കുമ്പിളിൽ ശേഖരിച്ചെടുക്കാം. ചെറുപ്പത്തിൽ അയ്യപ്പൻ അങ്ങനെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ മുത്തച്ഛനാണല്ലോ. കൈകാലുകൾക്കും കണ്ണിനുമൊക്കെ പ്രായത്തിൻ്റെ ക്ഷീണമുള്ള അയ്യപ്പന് തേൻവരിക്കയുടെ കാര്യം നല്ല ഓർമ്മയുണ്ട്. സമൃദ്ധിയുടെ ആ കാലം കുംഭത്തിൽ തുടങ്ങി മിഥുനമാദ്യം വരെയാണ്. അതിനിടയിൽ പഴുത്തതും പച്ചയുമായി 100-150 വരിക്കച്ചക്കകൾ കിട്ടിയിരിക്കും. കാലത്ത് കാപ്പിക്കും വൈകുന്നേരം പുഴുങ്ങാനുമുള്ള ചക്ക വെട്ടിപ്പിളർന്ന് കഷണങ്ങളാക്കി ചുളയടർത്തും. ചകിണി കളഞ്ഞ് ചുളയുടെ ഒരു വശം കീറി പാടെ പൊട്ടിക്കാതെ കുരുവെടുക്കും. ചുള പിന്നെ നീളത്തിൽ കനം കുറച്ച് കീന്തി ചുരണ്ടിയ തേങ്ങ, വേപ്പില, പാകത്തിന് ഉപ്പും മുളകും മഞ്ഞളും ചേർത്തിളക്കി വേവിച്ചാൽ ചക്കപ്പുഴുക്ക്. കുരുവിന് പുറമെയുള്ള പാട ഒന്ന് ഞെക്കിയാൽ പൊട്ടി വേർപെടും. ഞെട്ടുകളഞ്ഞരിഞ്ഞ് തോരൻ ഉണ്ടാക്കാം. കുരു ചുരണ്ടി കനം കുറച്ചരിഞ്ഞാൽ തോരനോ മെഴുക്കു പുരട്ടിയോ മുരിങ്ങക്കായ് മാങ്ങ ചെമ്മീൻ ഏതെങ്കിലും ചേർത്ത് ചാറുകറി. മീനം മേടം മാസങ്ങളിൽ ചക്ക കൂട്ടമായി വിളയും. നോക്കിയും കണ്ടും എടുത്തില്ലെങ്കിൽ ഒന്നിച്ചു പഴുത്ത് ചീഞ്ഞളിയും. അതിനാൽ മൂപ്പായത് മൂപ്പായത് ഇറക്കിക്കൊണ്ടുവരും. മുറിച്ച് ചുളകളെടുത്ത് നാലായി പിളർന്ന് തിളയ്ക്കുന്ന വെള്ളത്തിലിട്ട് വാട്ടി വെയിലിൽ ഉണക്കി സൂക്ഷിച്ചു വെക്കാം. പഞ്ഞകാലത്ത് പുഴുക്കിന് മടലും ചകിണിയുമെല്ലാം വളർത്തുമൃഗങ്ങൾക്ക് തീറ്റിയും. കയറിപ്പറ്റാനാവാത്തതോ തോട്ടിയെത്താത്തതോ ആയ ചില്ലയിലെങ്ങാനും ചക്ക പഴുത്താൽ അണ്ണാൻ വവ്വാൽ കാക്ക കിളികൾ എല്ലാവരും എത്തും. ചുളകൾ തിന്ന് കുരു താഴെ വീഴ്ത്തും. മണ്ണിൽ കിടന്ന് മുളച്ച് വംശവർദ്ധനവിന്. പക്ഷേ സ്വാർത്ഥനായ മനുഷ്യൻ സമ്മതിക്കില്ല. ഒന്നില്ലാതെ പെറുക്കിയെടുക്കും. മനുഷ്യൻ എത്ര തിന്നാലും തികയുകയില്ലല്ലോ. നല്ല കുരു ധാരാളമുണ്ടെങ്കിൽ കഴുകി തോരാനിടും. മൂടക്കിടാൻ അടുക്കള വശത്തെ തിണ്ണയുടെ കോണിൽ കല്ലും മണ്ണും ചേർത്ത് കെട്ടിയ ചതുരക്കുഴിയിൽ ഉണങ്ങിയ മണൽ കുറച്ച് നിരത്തണം. അതിനു മുകളിൽ കുരു. വീണ്ടും മണലോ ഉണങ്ങിപ്പൊടിഞ്ഞ മണ്ണോ വിതറും. ചില കാലം കുഴി നിറച്ചുണ്ടാകും. മഴയും തണുപ്പും കൂട്ടിന് പഞ്ഞവുമുള്ള മിഥുനവും കർക്കടകവും തള്ളിയാൽ നീങ്ങുകയില്ല. മൂടി പുതച്ചിരിക്കാം. പിള്ളേരുള്ള വീടുകളിൽ ദാരിദ്ര്യം കൂട്ടിന് വരും. പിന്നത്തെ കാര്യം കഠിനമാണ്. എരിപൊരി കൊള്ളുന്ന കൊച്ചുവയറുകൾ കടന്നലുകൾ പോലെ മൂളി നടക്കും. എങ്ങും ഒരു കാട്ടുതാൾ പോലുമില്ലാത്ത കാലം. മൂടക്കുരുവും വാട്ടുകപ്പയുമുള്ള വീട്ടമ്മയ്ക്ക് തലവേദനയില്ല. അത്താഴം കഴിഞ്ഞ് രാവിലെ പുഴുങ്ങാൻ വേണ്ടത്ര കപ്പയും കുരുവും ഓരോ പാത്രത്തിൽ വെള്ളമൊഴിച്ചിടും. രാവിലെ കുതിർന്ന കപ്പ കഴുകിയെടുത്ത് ചുരണ്ടി പിളർന്ന കുരുവും ഒന്നിച്ചൊരു പുഴുക്ക്. കൂട്ടാൻ കറിയോ ചമ്മന്തിയോ ഉണക്കമീൻ ചുട്ടതോ. പിള്ളേർക്കിഷ്ടം പുഴുക്കും കൂട്ടാനുമല്ല. പൊട്ടക്കലമോ ചീനച്ചട്ടിയോ അടുപ്പിൽ വെച്ച് ചുട്ടുപഴുക്കുമ്പോൾ മൂടക്കുരു വാരിയിട്ട് ഇളക്കി വറുക്കണം. പാകമായാൽ മുറത്തിൽ ചൊരിഞ്ഞിട്ട് ചിരട്ട കൊണ്ടമർത്തി തേച്ചാൽ തൊലിയും ചവരും പോയി കിട്ടും. കടിച്ചു തിന്നാം. തേങ്ങാപ്പൂളും ഉണ്ടെങ്കിൽ രസം പരിപാടി. കുരു അടുപ്പിലിട്ട് ചുട്ടും തിന്നാം. സന്ധ്യനേരത്ത് അയ്യപ്പൻ തേൻവരിക്കയിൽ ചാരി നിന്നു. ആരുടെയോ ഗദ്ഗദം പോലെ ചെറിയൊരു ചുടുകാറ്റ്. ഇനി ഇങ്ങനെ എത്ര നാൾ? പ്ലാവിനു മറഞ്ഞു നിന്ന് ആരോ അങ്ങനെ ചോദിച്ചില്ലേ? തടിയുടെ മറുവശം ഒരാൾ നിന്നാൽ ഇപ്പുറം കാണാനാവില്ല. അയ്യപ്പൻ ഓർത്തു പിറുപിറുത്തു. പ്ലാവേ, നിന്റെ ദുരന്തം ഈ പൊണ്ണത്തടിയല്ലേ? നീ ഒരു എലിമ്പനോ പൊത്തനോ ആയിരുന്നെങ്കിൽ. അല്ല, അയ്യപ്പനും അതറിയില്ലെന്നുണ്ടോ? മണ്ണു തരുന്നതെല്ലാം മരങ്ങൾ സ്വീകരിക്കും. പിന്നെ നിന്റെ മുത്തച്ഛനല്ലേ എന്റെ അരികിൽ വീട് വെച്ചത്? എന്നെ വെട്ടിക്കളയാൻ കുറേ ആളുണ്ടോന്നും അയാൾ നോക്കിയല്ലോ. എലുമ്പനും പൊത്തനും ഒക്കെ പോട്ടെ, രുചിയില്ലാത്ത കൈകളായിരുന്നു എന്റേതെങ്കിൽ എന്നെ എന്നേ അഗ്നിക്കിരയാക്കുമായിരുന്നു. മുതുമുത്തച്ഛൻ മുതൽ ഇളം മുറയിലെ കുഞ്ഞുങ്ങൾ വരെ എന്റെ മധുരക്കനികൾ തിന്നു. എന്റെ തണലിൽ തന്നെ ഓടിയും ഒളിച്ചും കളിച്ചു വളർന്നു. ആനന്ദമായിരുന്നു അന്നൊക്കെ. നിങ്ങളിൽ പലരും എന്നെ വിൽക്കാൻ വിചാരിച്ചില്ലേ? എന്തേ ചെയ്തില്ല? നിന്റെ മകൻ തീർച്ചയായും അത് ചെയ്യും. ഇല്ല ഇല്ല, അവൻ എൻ്റെ മകനാണ്, ഞാനത് അനുവദിക്കില്ല. ഹും, ഒരു വൃദ്ധൻ്റെ വ്യാമോഹം. അച്ഛൻ്റെ വാക്കുകൾക്ക് മകൻ ചെവി തരുമെന്നോ? ഇല്ലേ. നിശ്വാസം പോലെ പിന്നെയും ഒരിളങ്കാറ്റ്.
കടുപ്പമുള്ള തടിയിൽ ഒരു കോടാലി ആഞ്ഞു പതിക്കുന്നില്ലേ? മഞ്ഞ നിറമുള്ള ചീളുകൾ ചിതറുന്നു. മുറിപ്പാടിലൊഴുകുന്ന വെളുത്ത ചരത്തിന് ചോര നിറം. വേദന കൊണ്ട് തേൻവരിക്കയുടെ കൊമ്പുകൾ വിറയ്ക്കുന്നു. അയ്യോ പ്ലാവേ, ദേവവൃക്ഷങ്ങളിൽ നീ ഉത്തമനും പുണ്യവാനുമല്ലേ? എന്തു കുറ്റത്തിനാണ് നിന്നെ വെട്ടിവീഴ്ത്തുന്നത്? പല കാലം ഒരു കുടുംബത്തിൻ്റെ വിശപ്പടക്കി തണലേകി ജീവജലം വറ്റിപ്പോകാതെ കാത്തു. ചുറ്റുവട്ടത്തിലുള്ള മണ്ണ് വളക്കൂറുള്ളതാക്കി നിലനിർത്തി. പുതിയ നിയമത്തിൽ ഇതെല്ലാം കുറ്റങ്ങളല്ലേ? റബ്ബറിന് പ്ലാവൊരു തടസ്സമാണെന്ന് നിന്റെ മകൻ വിചാരിക്കുന്നു. എന്നെ വിൽക്കാൻ അവൻ പണം വാങ്ങിയല്ലോ. തലയിൽ ഒരു കൊമ്പൊടിച്ചിട്ടെങ്കിലും ആ ദുഷ്ടനെ കൊല്ലണമല്ലേ? എന്തൊരു കഷ്ടമാണിത്! വൃക്ഷങ്ങൾക്ക് പകയില്ലെന്ന കാര്യവും അറിയില്ല. വെട്ടിമുറിക്കുമ്പോഴുണ്ടാകുന്ന വേദന പൊറുക്കണമെന്ന് വെട്ടുകാരൻ അപേക്ഷിച്ചാൽ നിരസിക്കുന്നതെങ്ങനെ? വൃക്ഷങ്ങൾ നശിക്കുമ്പോൾ പ്രകൃതിയിൽ മാറ്റങ്ങളുണ്ടാകും. അതിനൊന്നും ഞങ്ങൾ ബാധ്യസ്ഥരല്ല, അതും ഓർക്കുക. മടിച്ചാണെങ്കിലും അയ്യപ്പൻ മകനെ ഉപദേശിച്ചു. തേൻവരിക്ക വിൽക്കരുത്, അത് മക്കളെ പോറ്റിയതല്ലേ? സുരേന്ദ്രൻ മുഖമുയർത്താതെ ചുറ്റിലും നോക്കി. അച്ഛൻ മാത്രമല്ല, ഭാര്യയും മക്കളും കൂടി തൻ്റെ മറുപടിക്ക് കാതോർക്കുന്നു. തീരെ ഇഷ്ടപ്പെടാതെ അയാൾ പിറുപിറുത്തു. ഒരു പ്ലാവല്ലേ, പോട്ടെ. ഏ, നിരാശയോടെ അയ്യപ്പൻ കണ്ണുകൾ പിൻവലിച്ചു. ആ പ്ലാവുള്ളതുകൊണ്ട് മക്കൾ പഞ്ഞമറിഞ്ഞിട്ടില്ല. ലീലയുടെ ശബ്ദം. നിന്റെ മക്കളേടി, കുറച്ച് പഞ്ഞം കൊള്ളട്ടെ. ഹും, കണ്ണീക്കടിയുള്ള ഒരു ചിരിക്കും. ചിരിച്ചോട്ടെ, ഇതുപോലൊന്ന് വേറെ ആർക്കുമില്ലെന്നോർക്കണം. നിനക്ക് സ്ത്രീധനം കിട്ടിയതല്ലോ. എരമ്പ് പോയാൽ അവിടെ 50-60 റബ്ബറ് വെക്കാം. നല്ല പാലുള്ളതാണെങ്കിൽ ദിവസവും 3-4 കിലോ പോരായിരിക്കും. ലീലയ്ക്ക് അനുഭവങ്ങളുടെ സംശയമാണ്. അതിനു തൈ വെച്ച് 6-7 കൊല്ലം കഴിയണ്ടേ? അന്ന് റബ്ബറിന് വില കിട്ടുമെന്ന് ആരറിഞ്ഞു? അയ്യപ്പൻ കൂട്ടിച്ചേർത്തു. അതെ, ഒന്നാം തരം വരിക്കപ്ലാവ് വെട്ടിവിറ്റേച്ച്. സുരേന്ദ്രന് കോപം വന്നു. കടം വീട്ടണ്ടേ? നിങ്ങൾക്കൊക്കെ തിന്നാനും തരണം. ഉവ്വടാ, ആയകാലത്ത് രാപകലില്ലാതെ കഷ്ടപ്പെട്ടിട്ടാ മുതലുണ്ടായത്. വിറ്റു തിന്നാനല്ലാതെ കാൽക്കാശിന് നീ ഉണ്ടാക്കിയോ? അച്ഛനൊന്നും ഇണ്ടാതിരിക്കെ മരുമകൾ വിലക്കി. സുരേന്ദ്രനില്ലേ പോയി? ആരാ? വാതുക്കൽ വന്നു നോക്കിയത് അയ്യപ്പനാണ്. തേച്ചുമിനുക്കി മൂർച്ച കൂട്ടിയ മഴുവും വളയമാക്കി തോളിലേറ്റിയ വടവുമായി 3 പേർ മുറ്റത്ത്. ഞങ്ങളെ പ്ലാവ് വെട്ടാൻ വന്നതാ. അയ്യപ്പന് ശബ്ദമില്ലാതായി. കാലിലൂടെ ഒരു വിറയൽ മേൽപോട്ട് കയറി. അത് നെഞ്ചിലുടക്കി വിങ്ങുമ്പോൾ തൊണ്ട വരണ്ടു. കാഴ്ച മങ്ങി. തേൻവരിക്കയുടെ ഒരു കൊമ്പ് വെട്ടുന്നത് പോലും നോക്കി നിൽക്കാൻ തനിക്കാവില്ല. വെട്ടിവീഴ്ത്തുമ്പോൾ ഒരുപക്ഷേ വേണ്ട. വേച്ച് വേച്ച് അയ്യപ്പനിറങ്ങി നടന്നു. മനസ്സിൽ തടിവീണ മണ്ണുകുലുങ്ങുന്ന പ്രകമ്പനത്തോടെ. മുറ്റത്ത് പ്ലാസ്റ്റിക് കൂടുകളിൽ റബ്ബർ തൈകൾ. തണൽ പോയി നഗ്നമായി ഉണങ്ങി വരണ്ട മണ്ണിൽ വായി തുറന്ന് കുഴികൾ. കുടിക്കാനും കുളിക്കാനുമുള്ള വെള്ളം തേൻവരിക്കയുടെ തണലിലായിരുന്നു. ചെറിയൊരു പാറവിടവിലൂടെ ഊറി വന്ന് ഓലി നിറയും. അത് വറ്റുമായിരുന്നില്ല, അതിനാൽ വേറൊന്ന് അന്വേഷിച്ചുമില്ല. ഓലിയിലെ വെള്ളം ചൂടായിക്കിടന്നു. നിമിഷം തോറും വറ്റിക്കൊണ്ട് ചപ്പുചവറും മേൽമണ്ണും നിറച്ചിട്ടിരുന്ന കുഴികളിൽ മഴ പെയ്ത ശേഷം നട്ട റബ്ബർ തൈകൾ വേനലാരംഭത്തിൽ വാടിത്തളർന്ന് തലകുനിച്ചു നിന്നു. ലീല അതിനൊക്കെ ഓലമിടഞ്ഞ് തളൽ കുത്തി. മണ്ണ് വരണ്ടു പൊടിഞ്ഞ തക്കത്തിന് കാറ്റുവന്ന് ഊതിപ്പറത്തി. ഓലിയിലെ നീരുറവ നിശേഷം വറ്റിപ്പോയി. അലുമിനിയ കുടങ്ങളുമായി താഴെ ഭാഗത്തെ കിണറ്റുകരയിൽ വെള്ളമെടുക്കാൻ പോയ ലീലയോട് വീട്ടുടമ പറഞ്ഞു. എങ്ങനെയാ പറയുന്നത്? എന്നും ഇങ്ങനെ വെള്ളം തരാൻ പറ്റുകയില്ല കേട്ടോ. കുടിക്കാനൊരു കുടം ഇന്നുകൂടി തരാം. ചൂടുകൊണ്ടൊരു രക്ഷയുമില്ല. ഒന്ന് കുളിക്കാതെ എങ്ങനെ കിടന്നുറങ്ങാനാണ്? സുരേന്ദ്രൻ പാത്രങ്ങളിൽ നോക്കി. എല്ലാം കാലി. മേലൊന്നും നനയ്ക്കാൻ പോലും വെള്ളമില്ലേടി. ഞാൻ എവിടുന്ന് കൊണ്ടുവരാനാ? വറുതിക്കൊരവസാനം പോലെ മഴ ചിതറി വീണു. ആശ്വാസം. അങ്ങനെ ഇരിക്കുമ്പോൾ മുറ്റത്തിൻ്റെ കോണിടിഞ്ഞത് കണ്ട സുരേന്ദ്രൻ നടുങ്ങി. ചാറ്റൽ മഴയത്ത് തലയിൽ തുണിയുമിട്ട് നോക്കി നിൽക്കുന്ന ഭാര്യയുടെ അടുത്ത് ചെന്ന് അയാളും നോക്കി. 3 കൊല്ലം മുമ്പ് നട്ട റബ്ബർ തൈകൾ കൈവണ്ണമാകേണ്ടതായിരുന്നു, ആയില്ല. മണ്ണെല്ലാം ഒഴുകിപ്പോയതിനാൽ മിക്കതും കടപുഴകി വീണു. ഇതൊന്നുമല്ല പ്രതീക്ഷിച്ചത്. ഉരുൾപൊട്ടലുണ്ടായതുപോലെ എവിടെയും എഴുന്നു നിൽക്കുന്ന കല്ലുകളെ കാണാനുള്ളൂ.
പിറകിൽ വന്നു നിന്ന് അച്ഛൻ പരിഹസിച്ചു. സുരേന്ദ്ര, മണ്ണും മരവും തമ്മിലുള്ള ബന്ധം നിനക്കറിഞ്ഞുകൂടാ. മരം വെട്ടിയാൽ വേരുണങ്ങും, മണ്ണുണങ്ങും, കാറ്റത്തും മഴയത്തും പറന്നും ഒലിച്ചും പോകും. കുടിനീർ ചുരത്താത്ത കല്ലുകൾ തെളിഞ്ഞു വരും. ഇവിടം വിട്ട് എവിടെയെങ്കിലും പൊയ്ക്കൂടെ? എങ്ങോട്ടാണച്ചാ? നിസ്സഹായന്റെ നിലവിളി. നാരായൺ. എല്ലാവരും കഥ ആസ്വദിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളും നന്നായി തേൻവരിക്ക എന്ന കഥ വായിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ പാഠഭാഗത്തിനെ ആസ്പദമാക്കിയുള്ള കൂടുതൽ ചർച്ചകൾ നടത്താം. നന്ദി.